നാദിറയെയും ഒമറിനെയും ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് വീട്ടുകാർ. അതെ, ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് നാദിറയ്ക്കും ഒമറിനും കൊടുത്തിരിക്കുകയാണ്. ഒമറിന് ഒരു വൈൽഡ് കാർഡ് ആയതുകൊണ്ട് വീട്ടുകാരെല്ലാവരും കൂടി ഒരു പാർഷ്വാലിറ്റി ക്രിയേറ്റ് ചെയ്ത് ഒരു പാർഷ്വാലിറ്റി ഉണ്ടാക്കി ചെയ്തതാണോ എന്നൊരു സംശയം ഇന്നത്തെ ജയിൽ നോമിനേഷൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രൊമോയിൽ ഇന്നലെ വലിയ ഹൈപ്പ് കൊടുത്തുകൊണ്ടുള്ള വിഷ്ണുവിൻ്റെ പൊട്ടിച്ചിരി, ജുനൈസ് പറയുന്നുണ്ട് ഇവൻ ചിരി നിർത്താതെ ഇന്ന് ബിഗ് ബോസ് എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാലും ശരി തന്നെ, ഞാൻ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യൂല, ഇവൻ്റെ ചിരി നിർത്തട്ടെ. എന്താണ് അത്രയും നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് വിഷ്ണുവിൻ്റെ ചിരി എന്തോ മാറ്റി മറിക്കുന്നു എന്നുള്ള രീതിക്ക് നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചത്? ലൈവിൽ എന്തോന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 5-ന്റെ? ഇത് നിങ്ങളുടെ മുന്നിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോളർ മീഡിയ, ഐ എം അൻസിഫ്. സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടർൺ ഓൺ ദി ബെൽ ഐക്കൺ ഫോർ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ 5. നമുക്ക് തുടങ്ങാം. ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു, എന്നിട്ട് അവരോട് പറയുകയാണ് ജയിൽ നോമിനേഷനാണ്. ക്യാപ്റ്റൻസിയിൽ വന്നിട്ടുള്ള മൂന്ന് പേർ, അനിയൻ മുതൻ, വിഷ്ണു, ദേവ്, ഇവരെ മൂന്ന് പേരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ട് വ്യക്തികളെ വീതം വന്ന് പറഞ്ഞ് അതിനുള്ള കാരണവും പറയുക. വിഷ്ണു വന്ന് ഒമറിൻ്റെയും ജുനൈസിൻ്റെയും പേര് പറയുന്നു. ഒമറിന് ഈ വീടുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് വേറെ ഒന്നുമല്ല, ഇന്ന് രാവിലെ നടന്ന ബാത്റൂമിൻ്റെ ഇഷ്യൂ ആണ് പ്രധാനപ്പെട്ട കാരണം. എന്തെങ്കിലും ഒമറിൻ്റെ തലയിൽ ചുമത്താൻ എഴുന്നപ്പോഴാണ് രാവിലെ ടാസ്കിനിടയിൽ ഒമറിലുള്ള ബാത്റൂമിൽ പോയ കേസ്. അപ്പോൾ അതിവിടെ ആരും ചെയ്യുന്നില്ല, ഒമർ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങളെത്തി. പക്ഷേ പലതവണയും പലരും പോയിട്ടുണ്ട്. അഖിൽമാരാറൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്കിൽ എഴുന്നേറ്റ് പോകാൻ നേരത്തെ ഇവർ ആരും വിട്ടില്ല, പക്ഷേ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മാക്സിമം ഒരാൾക്കൊരു ബാത്റൂം അർജൻറ്റ് വന്നു കഴിഞ്ഞാൽ വിടണ്ടേ? പക്ഷേ ഇത് ടാസ്കിനിടയിൽ ഒരാൾ പോയില്ലെങ്കിൽ എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടണ്ട എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ഈ ഗെയിം സ്പിരിറ്റ് ഒന്നും വേറെ ഒന്നിലും കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. 10-30 ദിവസമായി തുടങ്ങിയിട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. എല്ലാം വന്നു കയറിയ വൈൽഡ് കാർഡുകളും പൊട്ടി താഴെ വീണ് ഒരു ഇതുമില്ല. അതൊക്കെ നമുക്ക് പിന്നെ പറയാം, ഇപ്പോൾ പറയാൻ എനിക്ക് നേരമില്ല. അങ്ങനെ ജുനൈസിൻ്റെ പേര് പറയുവാണ് അടുത്ത് വിഷ്ണു. ജുനൈസും സാഗറുമായിട്ട് നല്ല തിക് ഫ്രണ്ട്ഷിപ്പായിട്ട് നടന്നിട്ട് ജുനൈസിൻ്റെ പാവ കൊണ്ട് സാഗർ വയ്ക്കാത്തതിൻ്റെ പേരിൽ അവിടെ ഭയങ്കര പ്രശ്നമുണ്ടാക്കി. സോ ഹീ ഈസ് ഫേക്ക്. ഷിജു വന്നിട്ട് നാദിറയുടെയും പ്രണോഷിൻ്റെയും പേര് പറയുന്നു. നാദിറ ഇന്ന് രാവിലെ നടന്ന മോർണിംഗ് ടാസ്കിൽ മനഃപൂർവ്വം നാദിറയോട് സോറി പറയിപ്പിച്ചു. സോറി പറയിപ്പിക്കുന്നു പറഞ്ഞ് സോറി തെറ്റുണ്ടെന്ന് അടിച്ചേൽപ്പിച്ചു. റിനോഷിൻ്റെ പേര്, റിനോഷ് ഒരു ടാസ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ അഭിപ്രായം പറഞ്ഞു, സ്വന്തം അഭിപ്രായം അതിനുശേഷമാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനം ഉണ്ടായില്ല. അഖിൽ വരുന്നു, നാദിറയുടെയും ശ്രുതിയുടെയും പേര്. നാദിറയുടെ പേര് ആ പാവയുടെ ഇഷ്യൂവിൽ നാദിറ ആദ്യം നാദിറ പാവ എടുത്തില്ല, പിന്നീട് നാദിറയുടെ പാവ എടുക്കാതെ വന്നപ്പോൾ നാദിറ സ്വന്തം കാര്യത്തിൽ മാത്രം സ്വാർത്ഥത കാണിച്ചു. ശ്രുതി പാവയുടെ കേസിൽ വിഷ്ണുവിൻ്റെ കൈ മുറിഞ്ഞു. മനീഷ ഒമറിൻ്റെയും നാദിറയുടെയും പേര് പറയുന്നു. ഒമർ ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നില്ല, അതുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വരുന്നില്ല, പതിയെ വരുമായിരിക്കാമെന്ന് പറയുന്നു. നാദിറ ആവശ്യമില്ലാത്തടത്ത് സോറി രാവിലെ പറയിപ്പിച്ചു. ദേവ് ഒന്ന് ഒമറിൻ്റെയും നാദിറയുടെയും പേര് പറയുകയാണ്. ഒമർ ബിഗ് ബോസിൻ്റെ റൂൾസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. നാദിറ രാവിലെ എന്നെ കൊണ്ട് മനഃപൂർവ്വം സോറി നാദിറയോട് പറയിപ്പിച്ചു. അനിയൻ മിഥുൻ വരുന്നു, ശോഭയുടെയും മനീഷയുടെയും പേര് പറയുന്നു. ശോഭ ആ ഒരു ട്രാക്കിൻ്റെ ഫ്രണ്ടിൽ, ആ ഒരു ഡോൾ ഹൗസിൻ്റെ ഫ്രണ്ടിൽ കയറി എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിക്ക് അവിടെ കയറി നിന്നു. മനീഷ വേറൊരു പേരും കിട്ടാത്തതുകൊണ്ടാണ് മനീഷയുടെ പേര് പറയുന്നത്. ആ ചേച്ചി അന്നേരം അവിടെ നിന്നുകൊണ്ട് എനിക്ക് ഓടാൻ പറ്റിയില്ല എന്നാണ് അനിയം ഇതും പറയുന്നത്. അടുത്ത് നാദിറ വരുന്നു, ഒമറിൻ്റെയും അഖിലിൻ്റെയും പേര് പറയുന്നു. ഒമറിന് പൊരുത്തപ്പെട്ട് വരാൻ കഴിയുന്നില്ല. അഖിൽ ഒരു ക്യാപ്റ്റനായിട്ട് നിന്നിട്ട് വീഴ്ച പറ്റി, കാരണം ക്യാപ്റ്റൻ ബാറ്ററി എടുത്തു കൊടുക്കാനായിട്ട് 2-3 തവണ ബസ്സറടിച്ചിട്ടും പോയില്ല. അപ്പോൾ നമ്മളാരും പോയില്ലെങ്കിൽ അത് ക്യാപ്റ്റനാണ് എടുത്തുകൊണ്ട് തരേണ്ടത്, പക്ഷേ ക്യാപ്റ്റനും അത് പോയിട്ടില്ല, എടുത്തിട്ടുമില്ല എന്നിങ്ങനെ പറയുന്നത്. ഇതേ സെയിം റീസൺ കഴിഞ്ഞ ആഴ്ച ശോഭയ്ക്ക് മുകളിൽ കിട്ടിയതാണ്. അടുത്ത് റിനോഷ് വരുന്നു, ഒമർ വരുന്നു, നാദിറയുടെയും മനീഷയുടെയും പേര് പറയുകയാണ്. എല്ലാവരും നല്ല സൂപ്പറായിട്ട് തന്നെയാണ് കളിക്കുന്നത്. എന്നാലും ഞാൻ നാദിറയുടെ പേര് പറയാം, ബിഗ് ബോസ് വിളിച്ച് പറയാണ്, കാരണം പറയാം. ആ അത് അവൾ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ അവളുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞു ഒഴിയുന്നു. മനീഷ അവകാശം, എൻ്റെ അവകാശത്തിന് വേണ്ടി ഞാൻ പോരാടും, അതുപോലെ തന്നെ എൻ്റെ അവകാശത്തിൽ കൈകടത്താൻ ആർക്കും അധികാരമില്ല എന്ന് പറഞ്ഞു മനീഷയുടെ പേര്. റിനോഷ് വരുന്നു, നാദിറയുടെയും ശ്രുതിയുടെയും പേര് പറയുന്നു. നാദിറ രണ്ടാഴ്ച മുന്നേ നടന്ന ടോയ്ലറ്റ് ഇഷ്യൂ എടുത്തിട്ട് വലിയ സീനാക്കി എന്ന് പറയുന്നു. ശ്രുതി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്ലേ കളിക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നു. ശ്രുതി വരുന്നു, ഒമർ ലുലുവിൻ്റെയും അഖിലിൻ്റെയും പേര് പറയുന്നു. ഒമർ പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്നില്ല, അഖില് ചില കാര്യങ്ങളിൽ റീസൺസ് മനസ്സിലാക്കാതെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അഞ്ജൂസ് വരുന്നു, ശ്രുതിയുടെയും സെറീനയുടെയും പേര് പറയുന്നു. ശ്രുതിയുടെ പേര് പറയാൻ കാരണം മറ്റേ പാവയുടെ കേസ് തന്നെയാണ്. സെറീനയുടെ പേര് പറയാൻ കാരണം സ്വന്തം പാവ എടുത്തുകൊണ്ട് അവിടെ വെച്ചു എന്നാണ് പറയുന്നത്. സ്വന്തം പാവ, എൻ്റെ ഫ്രണ്ടാണ് പക്ഷേ സ്വന്തം പാവ എടുത്തുകൊണ്ട് വെച്ചു. ജുനൈസ് വരുന്നു,
അപ്പോൾ ജുനൈദ് സിംഗിന് അഭിപ്രായം പറയാൻ വരുമ്പോഴേ നമ്മുടെ വിഷ്ണു വാഴൊക്കെ പൊത്തി ഭയങ്കരമായിട്ടൊന്ന് ചിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ജുനൈദ് പറയുന്നത് ചിരി നിർത്തട്ടെ, അപ്പം ചിരി നിർത്തിയിട്ടേ ഞാൻ ഇനി അടുത്ത് പറയുന്നുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ഒരുവിധം കുറേ നേരം പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് മതി വിഷ്ണു മതി വിഷ്ണു ചിരി നിർത്തി, എല്ലാവരും പറയുന്നു ചിരി നിർത്ത് ചിരി നിർത്ത്, പുറത്ത് നെഗറ്റീവാകും. അത് ഇതാണ് ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞത്. വിഷ്ണുവിൻ്റെ ഗെയിം നല്ലതാണ്, ഒരിക്കലും ഞാൻ ഗെയിമിനെ മോശം പറയില്ല. പക്ഷേ വിഷ്ണു ഗെയിം കളിച്ചിട്ട് അതിന് ശേഷം കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എനിക്ക് നെഗറ്റീവ് എന്നല്ല പറഞ്ഞത്, നെഗറ്റീവ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ആ രീതിയിലുള്ളൊരു ബിഹേവിങ്ങാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു. ഇപ്പോൾ തന്നെ ഈ ഒരു പൊട്ടിച്ചിരിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല കൂടുതലും ആളുകളെ കളിയാക്കുക, ഗെയിം കളിക്കുക എന്നുള്ളതല്ല കളിയാക്കുക, അപ്പോൾ അത് നെഗറ്റീവ് ആകും. അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എനിക്ക് വേറെ പേഴ്സണൽ പ്രശ്നമൊന്നും കാര്യങ്ങളൊന്നും വിഷ്ണുവിനോടും ഇല്ല. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്, ഒരുവിധം ചിരി നിർത്തുമ്പം ആദ്യം ഒരാളുടെ പേര് ജുനൈസ് പറയുകയാണ്, നാദിറ മറ്റേ ബാത്റൂം ഇഷ്യൂ ആണ്. അടുത്ത് രണ്ടാമത്തെ പേര് പറയാൻ തുടങ്ങുകയാണ്, വിഷ്ണുവിൻ്റെ പേരാണ് ആദ്യം പറയുന്നത്. അപ്പോഴാണ് ആ ക്യാപ്റ്റൻ്റെ പേര് പറയാൻ പറ്റും, ക്യാപ്റ്റൻസിൽ വന്നവരുടെ പേര് പറയാൻ പറ്റില്ലല്ലോ എന്ന് പുള്ളിക്കാരൻ ആലോചിക്കുന്നത്. വീണ്ടും നമ്മുടെ ഇവൻ വിഷ്ണു ചിരിക്കുകയാണ്, മനീഷ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ജുനൈസ്. മനീഷയുടെ പേര് രണ്ടാമത് പറയുന്നു, അപ്പോഴാണ് വീണ്ടും ചിരിക്കുന്നത്. അപ്പോൾ മനീഷ പറയുന്നത് എൻ്റെ പേര് പറയാനായിട്ട് ചിരിച്ചതാണെന്ന് ഒരുവിധം അവൻ്റെ ചിരി വീണ്ടും നിർത്തുന്നു. വിഷ്ണു എല്ലാ അടുത്ത് സോറിയൊക്കെ പറയുന്നു, സോറി 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 ഞാൻ പറഞ്ഞു. അങ്ങനെ സ്വന്തം പേര് കൊണ്ട് അവിടെ ഡോൾ കൊണ്ടുവച്ചു, വേറെ നിവർത്തിയില്ല, പക്ഷേ അത് തന്നെ കൊണ്ടുവച്ചു. അതുകൊണ്ടാണ് മനീഷയുടെ പേര് പറയുന്നത്. വീണ്ടും ചിരിയാണ്. അപ്പോഴാണ് നമ്മുടെ വിഷ്ണു നമ്മുടെ ജുനൈസ് പറഞ്ഞത്, ഇവൻ ചിരി നടത്താതെ എൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യില്ല, ഞാൻ ബിഗ് ബോസ് എൻ്റെ അടുത്ത് ഇവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞാലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യൂല, ഇവൻ ചിരി നിർത്തട്ടെ, പിന്നെ പൊട്ടി പൊട്ടി ചിരിക്കട്ടെ, ഇവൻ്റെ ചിരിക്ക് ഞാൻ മാന്യത കൊടുക്കുന്നു, ഇവൻ ചിരിച്ച് തീർന്നിട്ടേ ബാക്കി ഞാൻ പറയുന്നുള്ളൂ എന്നൊക്കെ പറയുകയാണ് ജുനൈസ്. പിന്നീട് നമ്മുടെ ശോഭ വരുന്നു, സെറീനയുടെയും നാദിറയുടെയും പേര് പറയുന്നു. സെറീന സ്വന്തം ഭാവം എടുത്തുകൊണ്ട് പോയി നാദിറ ടാസ്കിനകത്തുള്ള ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തു. റനീഷ നാദിറയുടെയും സാഗറിൻ്റെയും പേരാണ് പറയുന്നത്. നാദിറ സെറീനയായിട്ട് പ്രശ്നം ഇന്ന് രാവിലെ ഉണ്ടായി, എന്നിട്ട് മനഃപൂർവ്വം നാദിറ സോറി പറഞ്ഞില്ല. അടുത്ത് സാഗറിൻ്റെ പേര് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, അവിടെ സാഗർ ആ ഒരു സമയത്ത് ജസ്റ്റിഫിക്കേഷൻ ചെയ്തില്ല മറ്റേ ജുനൈസിൻ്റെ ഭാവയ്ക്ക് വേണ്ടി. സെറീനയും വന്ന് ഇതുപോലെ സാഗറിൻ്റെ ഉമറിൻ്റെ പേര് പറയുകയാണ്. സാഗർ നാദിറയുടെയും ആ ഒരു സാഗറിൻ്റെയും കൂടി പാവ തമ്മിൽ ഏതെങ്കിലും ഒന്നേ അകത്ത് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സാഗർ അത് ജസ്റ്റിഫൈ ചെയ്യാതെ നിന്നു. ഉമറിൻ്റെ പേര് ഗെയിമിൽ ആക്റ്റീവായിട്ട് തോന്നിയില്ല, വേറെ ഒന്നും ഞാൻ പറയണില്ല. സാഗർ വരുന്നു, നാദിറയുടെയും ഉമറിൻ്റെയും പേര് പറയുന്നു. നാദിറ ടോയ്ലറ്റ് ഇഷ്യൂവിൽ ഓരോരുത്തരോടും ഇത് ആരടുത്തും പറയല്ലേ പറയല്ലേ എന്ന് പറഞ്ഞിട്ട് അവസാനത്ത് എട്ട് പേരെടുത്ത് പറഞ്ഞു. ഒമർ ലുലു വരുന്നു, ഒമർ ലുലുവിൻ്റെ പേര് ഞാൻ അടുത്തതായിട്ട് പറയുകയാണ്. ഒമർ ലുലുവിടെ ഒരു ടൂറിന് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അടുത്ത 22-ാം തീയതി കുമ്പോൾ പുള്ളിക്കാരൻ പോകുമെന്ന് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കണം, നീ ഇങ്ങനെ പിന്നെ നിങ്ങൾ വയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒമറിൻ്റെ പേര് നോമിനേറ്റ് ചെയ്യണം. എല്ലാവരും കൂടെ കുടുകുടാച്ചിരിക്കുകയാണ്. അവസാനം ഓട്സ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ നാദിറയ്ക്ക് 10 വോട്ട്, ഒമറിന് 7 വോട്ട്, ശ്രുതി മനീഷ ഇവർക്ക് 3 വോട്ട് വീതം, അടുത്ത് അഖില് സാഗർ സെറീന ഇവർക്കൊക്കെ 2 വോട്ട് വീതം, ജുനൈസ് ശോഭ ഇവർക്കൊക്കെ റിനോഷ് ഇവർക്കൊക്കെ 1 വോട്ട് വീതം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ വോട്ട് നേടി നിൽക്കുവാണ്. വോട്ട് നേടി എല്ലാവരും കൂടെ അങ്ങനെ നീങ്ങി നിൽക്കുന്നു. അവസാന ബിഗ് ബോസ് വരണം, ബാക്കി കാര്യങ്ങൾ പിന്നീട് അവസാനിക്കാം. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. നാദിറയും ഒമറും തന്നെ ആയിരിക്കും, മാക്സിമം 10 വോട്ടും നാദിറയ്ക്കും 7 വോട്ടും ഒമറിനും കിട്ടിയല്ലോ. അപ്പോൾ അവർ തന്നെ ആയിരിക്കും, അവർ വേറെ ഇനി പ്രത്യേകത ഒന്നും വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതോ ഇനി 3 വോട്ടുള്ള മനീഷയും കൂടെ നിർത്തിയിട്ട് ഒരു ടാസ്ക് ജയിൽ ടാസ്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല, കാരണം കണ്ടൻ്റ് ഒന്നും ഇല്ലല്ലോ, ഒരു കണ്ടൻറ്റും ഇല്ല, 10-30 ദിവസമായി. അപ്പോൾ അതുകൊണ്ട് ഒരു മനീഷ് കഴിഞ്ഞ പ്രാവശ്യം നാദിറ ജയിലിൽ പോയതുകൊണ്ട് നാദിറയും ഉമറിനെയും ഏറ്റവും കുറവ് വോട്ടുള്ള പിന്നെ അടുത്ത തട്ടിൽ നിൽക്കുന്ന 3 വോട്ടുള്ള മനീഷും കൂടെ ചേർത്ത് നിർത്തിയിട്ട് ഒരു ജയിൽ ടാസ്ക് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, നോക്കാം. നമുക്ക് നിലവിൽ ഇവരാണ് ഇപ്പോൾ ജയിലിൽ പോകാനായിട്ടുള്ള ആ ഒരു ഇതോടുകൂടി നിൽക്കുന്നത്. എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം, മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.